ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം തന്ന നമ്മുടെ യേശുപ്പച്ചനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളടച്ച് കൈകളൊന്ന് കൂപ്പിക്കുകയും ഇന്ന് നല്ലൊരു ദിവസം തന്ന യേശുപ്പച്ചനെ നമ്മൾ നന്ദി പറയാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ദിവസം കൂടെ അങ്ങ് ദാനമായി നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ ചിൽഡ്രൻ ഫെസ്റ്റ് ഏറ്റവും അനുഗ്രഹമാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ പഠിക്കുന്ന പാട്ടുകൾ കഥകളൊക്കെ യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്കതൊരു അനുഗ്രഹമാക്കി സ്വർഗം തീർക്കണമേ. എല്ലാം അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കടന്നുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. അമേൻ. ഹായ് കൂട്ടുകാരെ. ഹായ്. ഓക്കെ, നമ്മൾ പാട്ടുകളും കഥകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. ഇന്നും ഈ ചിൽഡ്രൻ ഫെസ്റ്റിൻ്റെ തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചിൽഡ്രൻ ഫെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് രസകരമായ കഥകളും കളികളും ഗെയിമുകളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻസ് നമുക്ക് പോകാം. ആർ യു ഹാപ്പി? ഓ സാറേ, എന്തോ സാറേ, എന്തോ ഇന്ന് ഇന്ന് കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ആടാനും പാടാനും എല്ലാം ഇന്ന് ഞാനും ഉണ്ട് കൂട്ടുകാരുടെ കൂടെ. ഞങ്ങളുടെ കൂടെ ആടാനും പാടാനോ? നമ്മുടെ കൂടെ കൂട്ടണോ? നമ്മുടെ കൂടെ കൂട്ടണോ? ഞങ്ങളുടെ കൂടെ കൂട്ടാം, പക്ഷേ പാട്ട് പാടുമോ? തീർച്ചയായും. ആക്ഷൻ ചെയ്യൂ. തീർച്ചയായും. അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വെൽക്കം ചെയ്യാം. ഓക്കേ കൂട്ടുകാരെ, എങ്ങനെ നീ അറിഞ്ഞു ഇവിടെ ഞങ്ങളുണ്ടെന്ന്? ഞാൻ സാറിനോടല്ലേ വന്നേ. ഓ, എന്റെ കൂടെയാണോ നീ വന്നേ? ഓ സോറി 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 സോറി. ഓക്കേ ഓക്കേ ഓക്കേ. നമ്മുടെ കൂട്ടുകാരനോട് എന്തെങ്കിലും ചോദിക്കണോ? എന്തെങ്കിലും എന്താ ചോദിക്കേണ്ടത്? കൂട്ടുകാരന്റെ പേരെന്താണെന്ന് ഞങ്ങൾ ഇതേണ്ട കുറെ കൂട്ടുകാർ ചോദിക്കുന്നു. കൂട്ടുകാരന്റെ പേര്, കൂട്ടുകാരന്റെ പേര്, എന്റെ പേരോ? ആ എന്റെ പേര്. ആ ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ? നീ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ തമിഴിലോ പറ. എനിക്ക് ഹിന്ദി തമിഴ് അറിയത്തില്ല സാറേ. അയ്യോ, എന്നാ മലയാളത്തിൽ പറഞ്ഞാ മതി. മലയാളത്തിൽ പറയട്ടെ? ആ മലയാളത്തിൽ പറ. പറയട്ടെ? ആ പറ. എന്റെ പേര്, എന്റെ പേര്, എന്റെ പേര്, ആ എന്റെ പേര് സാറേ. എന്റെ ദൈവമേ, ആ പറ. സ്കൂളിൽ വിളിക്കുന്ന പേര് വേണോ? വീട്ടിൽ വിളിക്കുന്ന പേര് വേണോ? അയ്യോ, നീ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞാ മതി. വീട്ടിൽ വിളിക്കുന്ന പേര് മതി. പറയട്ടെ? പറ. എന്റെ പേര്, എന്റെ പേര്, എന്റെ പേര് പറയട്ടെ? പറയാൻ എന്റെ പേര്, എന്റെ പേര്, എന്റെ പേര് ടോം. ഡയം ടോം എന്നാ സാറേ? ടോം. ഓക്കേ, നമ്മുടെ കൂട്ടുകാരന്റെ പേര് എന്തുവായിരുന്നു? ടോം. നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ. ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളേ? ഓ, നമ്മുടെ ടോമു ഇന്ന് നമ്മളോടൊപ്പം അടിച്ച് പൊളിക്കാനായിട്ടുണ്ട്. ആർ യു റെഡി അതിനു വേണ്ടി? തയ്യാറാണോ? ആർ യു റെഡി? ഓക്കെ, ഞാനിപ്പോ ചോദിക്കാം. ഓക്കെ, ആർ യു റെഡി? നമ്മുടെ ടോമു ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് പൊളിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങളൊരു പാട്ടിലേക്ക് ഞങ്ങൾ പോകുകയാണ്. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാട്ട് പഠിച്ചിട്ടാവാം നമ്മുടെ തുടർന്നുള്ള നമ്മുടെ യാത്ര. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ,
യേശുവിന്റെ നല്ല കുഞ്ഞുങ്ങളെ, യേശുവിന്റെ സുന്ദരന്മാരെ, അല്ല ഞങ്ങൾ ടീമായതുകൊണ്ട് പറഞ്ഞതാ, യേശുവിന്റെ സുന്ദരിമാരെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് നല്ല നല്ലവണ്ണം നമുക്കൊന്ന് പാടിയാലോ, നല്ല സൗണ്ടിൽ ഒന്ന് പാടി നോക്കിയാലോ, മ്യൂസിക്കിനോട് ചേർന്ന്. ആർ യു റെഡി? ഞാൻ പറയുന്നത് ഞങ്ങളുടെ ടീം നല്ലവണ്ണം പാടും. ഓക്കെ, നമുക്ക് നോക്കാം. യെസ് മ്യൂസിക്, നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് പാടി നോക്കാം. നല്ല സൗണ്ടിൽ പാടണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? ടോം ഉണ്ട്. അത് മാത്രമല്ല, ഈ സാത്താൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോ നമ്മുടെ കൂടെ ആരുണ്ട്? യേശുവിന്റെ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം? ടീച്ചർക്ക് എത്ര ലാംഗ്വേജ് അറിയാം? മലയാളം അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് അറിയാം, മംഗ്ലീഷ് അറിയാം, മംഗ്ലീഷോ, ഹിന്ദി അറിയാം. നിങ്ങൾക്ക് എത്ര ലാംഗ്വേജ് അറിയാം? ഒത്തിരി ലാംഗ്വേജ് അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ യേശുവിൻ മാത്രമാണ് ദൈവം അല്ലേ. യേശു, യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സകലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സോങ് ബുക്കിലെ ഒരു പാട്ട് നമുക്ക് നോക്കാം. ഒരു ആഫ്രിക്കൻ സോങ് നിങ്ങളുടെ പാട്ട് ദിവസം ഒന്ന് എടുത്തേ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് പാടാം. ആർ യു റെഡി? ഓക്കെ. ബയത്തി ബയത്തിയൻ കോസി, ബയത്തിയൻ കോസി ദ കിങ് ഓഫ് കിങ്. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് പാടാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. നമ്മുടെ യേശുപ്പച്ചൻ നമ്മുടെ രാജാതി രാജാവാണ്, പിന്നെ പ്രഭുക്കന്മാരിൽ പ്രഭുവാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് മ്യൂസിക്കിനോട് ചേർന്ന് പാടി നോക്കാം. ആർ യു റെഡി? ബോയ്സ് ആയിരിക്കുമ്പോ ഗേൾസ് ആയിരിക്കുമ്പോ നല്ലോണം പാടാൻ പോകുന്നത്? ബോയ്സ്, നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്നാ ഇതാ മ്യൂസിക് വരുന്നത്. നമുക്ക് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും നല്ലോണം ആരാ പാടാൻ പോകുന്നത്. യെസ് മ്യൂസിക്. Na 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 na
ചെറിയൊരു എന്തുണ്ടത്? ചെറിയൊരു എന്തുണ്ട്? ആക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. കയ്യൊന്നും എടുത്ത് കയ്യൊന്നും എടുത്ത് നേരെ ഇങ്ങനെ വെച്ച് ഓക്കെ. എന്നിട്ട് പതുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കിങ് ഓഫ് കിങ്സ് കിങ് ഓഫ് ഓക്കെ. എത്രയും പഠിച്ചു? അത് കഴിഞ്ഞിട്ട് യു ആർ ക്രൗൺ. ആ കൈ ഒന്ന് നേരെ എടുത്ത് മുകളിലേക്ക് ഒന്ന് ഉയർത്തിക്ക്. യു ആർ ക്രൗൺ കിങ് ഓഫ് ഓർ നേഷൻ, യു ആർ ക്രൗൺ ലോർഡ് ഓഫ് ഓൾ, യു ആർ ക്രൗൺ കിങ് ഓഫ് ഓർ നേഷൻ, യു ആർ ക്രൗൺ കിങ് ഓഫ് ഓർ കിങ്. King of അപ്പൊ നമുക്ക് റെഡി ആയിട്ട് നമുക്ക് നല്ല ചാടി എഴുന്നിട്ട് നമുക്ക് ഒന്ന് ആക്ഷൻ ചെയ്യാം. ഒന്ന് നല്ല 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 ഉഷാറായിട്ട് ഒന്ന് ചാടി എഴുന്നിട്ട് ഓക്കെ. നമ്മൾ ഒരുമിച്ച് ഒന്ന് ചെയ്യാൻ പോകണം, നല്ല ആഫ്രിക്കൻ ആക്ഷൻ ചെയ്യാം. ഓക്കെ, റെഡി റെഡി? ആർ യു റെഡി? ഓക്കെ. കയ്യെന്നെടുത്ത് നേരെ നമ്മുടെ തോളത്തോട്ടും തട്ടിക്ക്. ഞാൻ വളരെ മനോഹരമായിട്ട് ആക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ നല്ലോണം ചെയ്തു ഒന്ന് പറ, ഞാൻ വളരെ നല്ലോണം ചെയ്തു, ഇനി ഞാൻ നല്ലോണം ചെയ്യും. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതാണ് ഭൂഖണ്ഡം? ആഫ്രിക്ക. ശരിയായ ഉത്തരമാണ്, റൈറ്റ് ആൻസർ. ആഫ്രിക്കയിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി കടന്നുപോയ ഒരു മിഷണറിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. നിങ്ങൾ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം 1813 സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. 20 ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം യേശുവിനെക്കുറിച്ച് കേൾക്കുകയും യേശുവിന് വേണ്ടി തൻ്റെ ഹൃദയം കൊടുക്കുവാനിടയായത്. നിങ്ങളുടെ കൊച്ചുകൂട്ടുകാർ നിങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ വേണ്ടി കൊടുത്തിട്ടുണ്ടോ? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് മുതൽ ആഗ്രഹിച്ചു, ഇതുവരെ യേശുവിനെ കേൾക്കാത്തൊരു സ്ഥലങ്ങളിൽ പോയി യേശുവിനെക്കുറിച്ച് പറയണമെന്നുള്ള തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ചൈനയിലേക്ക് പോകുവാൻ
ഡേവിഡ് ആഗ്രഹിച്ചിരുന്നു. ഏത് സ്ഥലത്തേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്? ഓക്കെ. പക്ഷേ ചൈനയിൽ ആ സമയത്ത് യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് വെള്ളക്കാരായ ആളുകൾക്ക് അവിടെ പോകാനുള്ള അവസരമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബർട്ട് മോഫെറ്റ് എന്ന് പറയുന്ന ആഫ്രിക്കയിൽ മിഷണറിയായ ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കുകയും അന്ന് മുതൽ ആഫ്രിക്കയെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള അവസരം ഡേവിഡ് ലിവിങ്സ്റ്റണിന് ലഭിച്ചു. അങ്ങനെ ഡേവിഡ് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്ന ദൈവമേ, ആ രാജ്യത്തേക്ക് എന്നെ അയക്കുന്ന മുഖാന്തരം സുവിശേഷം അവിടെയുള്ളവർ കേൾക്കുവാൻ അവസരം ലഭിക്കണമേ എന്ന്. അങ്ങനെ 1840 റോബർട്ട് ആഫ്രിക്ക എന്ന് പറയുന്ന ആ കാലങ്ങളിൽ ആരും പോകുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂഖണ്ഡത്തിലേക്ക് തൻ്റെ യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 15 കപ്പൽ യാത്ര ചെയ്താണ് റോബർട്ട് കുറുവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയത്. അവിടെ നിന്ന് തൻ്റെ സുവിശേഷ യാത്ര ആരംഭിക്കുന്നതിന് വേണ്ടി 6 ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ അദ്ദേഹം പഠിച്ചു. ഭാഷ സ്വായത്തമാക്കിയ ശേഷം ഉൾഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്ത് നിരവധി കാടുകളിലൂടെ, അതുപോലെ പർവ്വത പ്രദേശങ്ങളിലൂടെ, ഘോര വനങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ഗോത്രവർഗ്ഗക്കാരായ ആളുകളുടെ അടുക്കൽ അദ്ദേഹം കടന്നു ചെല്ലുവാനിടയായി. അവിടെ ചെന്ന് തന്നെ രക്ഷിച്ച യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർക്ക് വികസനത്തിലേക്ക് വരുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുവാനിടയായി. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും ജലസേചന പദ്ധതികൾ അവർക്ക് കൊടുക്കുന്നതിനും അവർക്ക് വേണ്ടി പുതിയ പുതിയ കർമ്മ പദ്ധതികൾ ഒരുക്കുവാൻ എന്നും ഡേവിഡ് ചിന്താകുലനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രോഗികളായ ആളുകൾ പലപ്പോഴും ഡേവിഡിൻ്റെ അടുക്കൽ വരികയും അവരെ മരുന്നുകൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ മുറിവുകളൊക്കെ കെട്ടി അവരെ സൗഖ്യമാക്കി വിടുന്ന കാര്യത്തിലും എന്നും ഡേവിഡിന് തൽപരനായിരുന്നു. അങ്ങനെ ഡേവിഡ് ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥനാനിരതമായൊരു ജീവിതമായിരുന്നു ഡേവിഡിനുണ്ടായത്. കൂട്ടുകാരെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? രാവിലെയും വൈകുന്നേരം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ പുതിയ ദിവസം ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറയണം. എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്നെന്നെ സൂക്ഷിച്ചതിന് നന്ദി എന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥനാനിരതനായ ഡേവിഡ് ഏതാണ്ട് 53 ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ഒത്തിരി ഒത്തിരി ഗോത്രവർഗ്ഗക്കാരുമായിട്ട് യേശുവിനെ പങ്കുവയ്ക്കുവാനും അവർക്ക് വേണ്ടി വികസന കാര്യങ്ങൾ ചെയ്യുവാനും അവരിലൊരാളായിട്ട് അദ്ദേഹം മാറുവാനിടയായി. ഞാൻ ഓർപ്പിച്ചല്ലോ, ഡേവിഡിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിരുന്നു. പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത്? പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു സംഭാഷണമാണ്. എല്ലാ ദിവസവും ദൈവവുമായിട്ട് ഡേവിഡ് സംഭാഷണം നടത്തുമായിരുന്നു. എല്ലാ ദിവസവും ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ഡേവിഡ് ലിവിങ്സ്റ്റൺ സമയം കണ്ടെത്തി. അങ്ങനെ തൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനാനിരതമായി തീരുകയും ഏറ്റവും ഒടുവിൽ താൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടത് കട്ടിലിനോട് ചേർന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും തീർച്ചയായും പ്രാർത്ഥനാനിരതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഡേവിഡ് ലിവിങ്സ്റ്റൺ മുഖാന്തരം 1000 ആളുകളാണ് യേശുവിനെ അറിയുവാനും പുതിയ ജീവിതമുള്ളവരായി മാറുവാനും ആഫ്രിക്കയെ തൻ്റെ ഇരുണ്ട ഭൂഖണ്ഡമെന്ന പേരിൽ നിന്ന് മാറ്റി അത് പ്രകാശപൂർണമായൊരു ഭൂഖണ്ഡമാക്കി മാറ്റുവാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മിഷണറിയായിട്ടാണ് ഡേവിഡിനെ ലോകം അറിയുവാനിടയാകുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായി ദൈവം പറയുന്ന ചെയ്യുവാനായി ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായി സമയം കണ്ടെത്തുന്നതിലാണ് കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരും വിജയാളികളായി തീരുന്നത്, നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഒരു നിമിഷം നമുക്ക് ഡേവിഡിനെ പോലെ ദൈവവരങ്ങൾ നമ്മളെ സമർപ്പിക്കാം. ആ ഡേവിഡിൻ്റെ യാത്രയാണ് ആ രാജ്യത്തെ മാറ്റുവാനിടയായത്, ആ ഭൂഖണ്ഡത്തെ ഒരു പുതിയ അധ്യായത്തിലേക്ക് തിരിക്കുവാനിടയായ. ഒരു നിമിഷം അവിടെ കണ്ണുകളെ അടച്ചിട്ട് ദൈവത്തോട് പറയാം, കർത്താവേ എന്നെയും ആ ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഉപയോഗിക്കുമാറാകണമേ. അങ്ങേ അറിയാത്ത ആളുകളോട് പരിചയപ്പെടുത്തുവാൻ അവരുടെ ജീവിതത്തിൽ പുതിയ മാനങ്ങൾ നൽകുവാൻ അവരെ സഹായിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാകാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തൻ്റെ ജീവിതം മുഖാന്തരമായിട്ട് നിരവധി ആളുകൾ അങ്ങേ അറിയുവാനും അങ്ങയിലേക്ക് വരുവാനും ഇടയായി തീർന്നു. ഒരു പുരുഷായുസ് മുഴുവൻ അങ്ങേക്ക് വേണ്ടി നൽകിയ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായി തീരുവാനും അങ്ങയുടെ വചനവുമായും അങ്ങയുടെ സന്ദേശവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. ഈ കൊച്ചുകൂട്ടുകാരെയും ഞങ്ങളെ കാണുന്ന ഓരോരുത്തർക്കും അതിന് സഹായമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവവരങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു? നല്ല പാട്ടുകളും കഥയും എല്ലാം പഠിച്ചോ? പഠിച്ചു. എല്ലാവരും മിടുക്കരായിട്ടിരിക്കുവാണ്. എന്നാൽ കുറച്ച് സമയം ചേച്ചി പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. മഴവിൽ കണ്ടിട്ടുണ്ടല്ലോ കൂട്ടുകാർ, എത്ര നിറങ്ങളുണ്ട് മഴവില്ലിന്? 7 നിറങ്ങളുണ്ട്. ഈ കുളത്തിലൂടെയൊക്കെ നീന്തി നടക്കുന്ന മീനുകളെ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ മീനുകൾ കണ്ടിട്ടുണ്ട്? വെല്ലുമീനെ കണ്ടിട്ടുണ്ട്, പിന്നെ ചെറിയ മീനെ കണ്ടിട്ടുണ്ട്. മീനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമ്മുടെ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? അവയൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയേ, നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയേ, മനോഹരമായ ചെടികളും പൂക്കളും അല്ലേ, ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല രസമാണല്ലേ എല്ലാം കാണാൻ. എന്നെ കണ്ടാൻ രസമില്ലേ? നല്ല ഭംഗിയുണ്ട്. കൂട്ടുകാരെ എല്ലാവരെയും കാണാൻ നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരെയും നല്ല മനോഹരമായിട്ട് ഇത്ര ഭംഗിയായിട്ട് സൃഷ്ടിച്ചത് ആരായിരിക്കും? ആരായിരിക്കും? ആ, ഒരു സംശയം വേണ്ട. സർവശക്തനായ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ് നമ്മെ എല്ലാം എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അപ്പം കൂട്ടുകാരെ എൻ്റെ കൂടെ ചേർന്നൊന്ന് പറയണേ, ഉറക്കെ പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഉറക്കെ നമുക്കൊന്ന് പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഓക്കെ, ചേർന്ന് ഒന്നുകൂടി ഒന്ന് ഉറക്കെ പറഞ്ഞേ, മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി 6:9. പഠിച്ചോ? കാണാതെ പറയും? പറയും. എന്നാ നമ്മുടെ സ്റ്റാർ ബോയ്സ് തന്നെ ഒന്ന് പറയാൻ പോവാ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. മത്തായി 6:9. സ്വർഗസ്ഥനായ അങ്ങയുടെ, വെരി ഗുഡ്. ഇനി ഏഞ്ചൽസ് പറയാൻ പോകുന്നു, ഉറക്കെ പറഞ്ഞ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. മത്തായി സ്വർഗസ്ഥനായ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആ, നമ്മുടെ സ്വർഗത്തിലുള്ള നമ്മെ എല്ലാം സൃഷ്ടിച്ച മഹത്വവാനായ ശ്രേഷ്ഠവാനായ ദൈവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്നു. അങ്ങയുടെ നാമം എന്ന് പറഞ്ഞാൽ എന്തുവായിരിക്കും? ആ, ആ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ, ആ, നമ്മുടെ ദൈവം നീതിമാനാണ്, നിഷ്കളങ്കനാണ്, അതുപോലെ തന്നെ വിശുദ്ധനുമാണ്. ഒരു കളങ്കവുമില്ലാത്ത, ഒരു പാപവുമില്ലാത്ത വിശുദ്ധനായൊരു ദൈവമാണ്. ആ അങ്ങയുടെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് നാം പറയുന്നത്. അപ്പോൾ ഉറക്കം ഒന്നുകൂടെ നമുക്ക് ചേർന്നെന്ന് പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി 6:9. ഓക്കെ, ഡ്രസ്സിലേക്ക് നോക്കിയ കൂട്ടുകാർ, വൈറ്റ് കളർ എവിടെയുള്ള കൂട്ടുകാരൊന്ന് ചാടി എഴുന്നേറ്റേ. വൈറ്റ് കളറുള്ള ഡ്രസ്സിൽ വൈറ്റ് കളർ. ഒക്കെ ഒരുമിച്ചൊന്ന് ഉറക്കെ പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി 6:9. കൂട്ടുകാർ ചാടി എന്നിട്ടേ, ഇരുന്നേ ഇരുന്നേ, എല്ലാ കൂട്ടുകാരും ഇരുന്നേ. ഓക്കെ, റെഡ് കളർ ഡ്രസ്സിലുള്ള കൂട്ടുകാർ ഒന്ന് ചാടി എന്നിട്ടേ. റെഡ് കളർ എവിടെയെങ്കിലും റെഡ് കളർ ഉണ്ടെങ്കിൽ ഒന്ന് ചാടി എന്നിട്ടേ.
ചടിയുന്നേറ്റോ? ഓക്കെ, എന്ന് ഉറക്കെ പറഞ്ഞേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ. മത്തായി 6:9. കൂട്ടുകാരല്ലായിരുന്നേ, എല്ലാവരും പഠിച്ചല്ലേ, മെടുക്കരാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിഷമങ്ങളും ഇല്ലേ, കൂട്ടുകാർക്ക് വരാറില്ല ചില വിഷമങ്ങളൊക്കെ വരാറുണ്ട്. എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് തോന്നുന്നു, എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല മാർക്കുണ്ട്, എനിക്ക് പരീക്ഷയ്ക്ക് അത്ര മാർക്കൊന്നും ഇല്ല എന്നൊക്കെ ഓർത്ത് നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ സ്വർഗത്തിലെ സ്വർഗീയ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം നമുക്ക് എല്ലാവിധ കഴിവുകളും തരും. അപ്പോൾ കൂട്ടുകാരെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, സൗണ്ട് ഉള്ളോ? മടുത്തോ? കഥയും പാട്ടൊക്കെ കേട്ട് മടുത്തോ? കൂട്ടുകാരെ, എത്ര പാട്ട് പഠിച്ചു ഇന്ന്? എത്രണ്ണം പഠിച്ചു? 1. ആഹാ, നീ പിന്നെയും വന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. കഥയും പാട്ടും എല്ലാം ഞാൻ കേട്ടു. ഇതാരായിരുന്നു? കൂട്ടുകാർക്ക് അറിയാവോ ഇവനെ? ആഹാ, നീ കൊള്ളാമല്ലോ, ഇവരെയൊക്കെ പരിചയപ്പെട്ടോ? തീർച്ചയായും. നീ മിടുക്കനാണല്ലോ, ഞങ്ങളുടെ കൂട്ടുകാരെ മിടുക്കര. ഞങ്ങൾക്ക് ഇത് അടുത്ത ദിവസവും ചിൽഡ്രൻ ഫെസ്റ്റ് ഉണ്ട്, അപ്പൊ നീ വരണം. തീർച്ചയായിട്ടും ഞാൻ വരും. കൂട്ടുകാരി വരുമോ? എല്ലാ കൂട്ടുകാരും നല്ല പാട്ടുകളും കഥകളും ഒക്കെ പഠിച്ചു മിടുക്കരായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചിൽഡ്രൻ ഫെസ്റ്റ് ഇവിടെ അവസാനിക്കാൻ സമയമായി. കൂട്ടുകാരെല്ലാം കണ്ണുകളടിച്ച് കൈകുപ്പിയെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി അർപ്പിക്കുന്നു. നല്ല പാട്ടുകൾ പഠിക്കുവാനും കഥകൾ കേൾക്കുവാനും എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനായി നന്ദി അർപ്പിക്കുന്നു. യേശുപ്പച്ചന് ഇഷ്ടമുള്ള നല്ല പൈതങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പപ്പായക്കും മമ്മിക്കും സഭയ്ക്കും സ്കൂളിലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നല്ല പൈതങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അടുത്ത ദിവസവും കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെ, ചിൽഡ്രൻസ് ഫെസ്റ്റ് ഇവിടെ തീരുന്നില്ല. പുത്തൻ പാട്ടുകളും അടിപൊളി കഥകളും ആക്ഷനും ഒക്കെയായിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും. ഒത്തിരി പുത്തൻ വിഭവങ്ങളും ഒത്തിരി പുത്തൻ കൂട്ടുകാരുമൊക്കെ ആയിട്ടാണ് അടുത്ത ദിവസം നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നത്. എല്ലാ കൂട്ടുകാരും മറക്കാതെ ഞങ്ങളെ കാണാൻ ഞങ്ങളോടൊപ്പം വരണേ. എല്ലാവരെയും ദൈവം അതിനായി സഹായിക്കട്ടെ.